അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഞാൻ ഔഷാദ് ബാക്കറി, ചിറയിൻകീഴാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, അത്ര അധിക മാസങ്ങളൊന്നും ആയില്ല, ഏകദേശം ഒരു 2 മാസമാകുന്നേ ഉള്ളൂ, ഞാൻ അബ്ദുൽ നാസർ മദനിയെ കാണുന്നതിന് വേണ്ടി ബാംഗ്ലൂരിൽ പോയിരുന്നു. എന്നോടൊപ്പം ബാംഗ്ലൂർ KMCC യിലെ പ്രിയപ്പെട്ട പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു, ഔഷാദ് സാഹിബൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ആരോഗ്യപരമായി വളരെ പുറകിലോട്ട് തന്നെയാണെന്ന് കണ്ടപ്പോൾ സങ്കടം തോന്നി. ഉസ്താദിനെ കണ്ട് ദുആ ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, സത്യത്തിൽ ആ പഴയകാലത്ത് അബ്ദുൽ നാസർ മദനി ഉസ്താദിൻ്റെ ഗംഭീര ശബ്ദവും വാക്ക് ചാതുരിയും, ഒരക്ഷരം തെറ്റാതെ മണിക്കൂറുകളോളം സദസ്സിനെ ഹുബ്ബുർ റസൂലും ഇസ്ലാമിക ചരിത്രങ്ങളും പറഞ്ഞ് പിടിച്ചിരുത്താനുള്ള കഴിവുമൊക്കെ മനസ്സിലിങ്ങനെ വന്നു പറഞ്ഞുകൊണ്ടിരുന്നു. നിറകണ്ഠകളോടെ ഓർത്തുപോയി, അള്ളാഹു എന്നെങ്കിലും ഈ ഉസ്താദിനെ ഇനി ആഫിയത്തോടെ സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം സ്ഥാപനത്തിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരാൻ പറ്റുമോ എന്ന്. അത്രത്തോളം ആരോഗ്യനില മോശമായിരുന്നു. ഇപ്പോൾ അതിലേറെ മോശമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2 പതിറ്റാണ്ട് കാലമായി നിരന്തരമായ നീതി നിഷേധത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്ന, തടവ് ജീവിതം അനുഭവിക്കേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന, അതുമൂലം കഠിന രോഗങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഗുരുതരാവസ്ഥയിൽ ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിലെ കിടക്കയിൽ കഴിയുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മദനിയെ രക്ഷിക്കുന്നതിനു വേണ്ടി, സംരക്ഷിക്കുന്നതിനു വേണ്ടി, പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടി കേരള സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മാസം 28-ാം തീയതി അഥവാ ശനിയാഴ്ച സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുകയാണ് അൻവാർ സ്റ്റുഡൻസ് അസോസിയേഷൻ. തീർച്ചയായിട്ടും എല്ലാ മുസ്ലിം സംഘടനകളും, ഒട്ടുമിക്ക മുസ്ലിം സംഘടനകളും എല്ലാ പിന്തുണകളും പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിനോടൊപ്പം അണിചേരുമ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ പ്രിയപ്പെട്ട സ്നേഹസമ്പന്നരും മദനി ഉസ്താദിനെ ഹൃദയത്തിലേറ്റി പഴയകാലം മുതൽ തന്നെ ആവേശത്തിൽ കൊണ്ട് നടക്കുന്നവരുമായ മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഇതിൽ പങ്കെടുക്കുകയും ഇത് വിജയിപ്പിക്കുകയും ഈ കൂട്ടായ്മയുടെ ശക്തി അറിയിക്കുകയും ചെയ്യണം. അത് ചെയ്യൽ അത്യാവശ്യമായ ഘട്ടമാണിപ്പോൾ. ഞാൻ ഇതിൻ്റെ എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാകുമായിരുന്നു, ഞാനിപ്പോൾ നാട്ടിലില്ലാത്തത് കൊണ്ടാണ്. തീർച്ചയായിട്ടും എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും നേർന്നുകൊള്ളുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ഈ സംരംഭം വിജയിപ്പിക്കുമാറാകട്ടെ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അബ്ദുൽ നാസർ മദനിക്ക് എത്രയും പെട്ടെന്ന് അള്ളാഹു മോചനവും ആഫിയത്തും ഒക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.